Welcome to Star Gem Season 2, Vechathu Susan. Oru self-made actor with a dream of becoming a superstar aanu nammude kooda ullathu. Maqbool Salmaan, welcome to Star Jam. Thank you. Aaranu Maqbool Salmaan? Maqbool Salmaan ennu vechu kaniya oru struggler aanu sharikkum. Cinemayile vannu. Ini cinemayile survive cheyan vendi struggle cheyna oralaa. Cinemayile poruke ethra varsham odittundu oru matinee kittunna vare? ഞാൻ ഓൾമോസ്റ്റ് രണ്ടര വർഷം വരെ ഓടിയിട്ടുണ്ട്. രണ്ടര വർഷം ഓടി പിന്നെ എനിക്ക് അസുരവിത്ത് കിട്ടി, പിന്നെയാണ് മാറ്റിനി സംഭവിച്ചത്. ബട്ട് ഹൗ ഹാർഡ് ഇസ് ഇറ്റ് ഒരു ഓഡിഷൻ കൊടുക്കാനും ഒരു ഓഡിഷൻ കിട്ടുവാനും? അങ്ങനെ ഒട്ടും ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഓഡിഷൻസ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്കൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു എന്താ പറയുക, ഒരു സ്റ്റേജ് ഫിയർ, അല്ലെങ്കിൽ ഒരു നാല് പേര് ഒരുമിച്ച് നിൽക്കുന്നിടത്തൊക്കെ സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഒരു അഭിപ്രായം പറയാനൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് മാറ്റി എനിക്ക് തോന്നുന്നു 18-19 ഓഡീഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് സിനിമയിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ സിനിമയിലോട്ട് വന്നത് അസുരവിത്തില് വന്നത് ഒരു ഓഡീഷനും ഇല്ലാണ്ടാണ്. ഒരു ഓഡീഷനും ഇല്ലാണ്ടാണ്? അതൊരു ഹോട്ടൽ സ്റ്റോറിയാണെന്ന് കേട്ടായിരുന്നു. അതല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസുരവിത്ത് ചെയ്യുന്നു, സാജൻ സാർ ഇങ്ങനെ ഒരു പ്രൊജക്ട് കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു വർഷം മുമ്പേ ഞങ്ങൾക്ക് അറിയാം. ഒരു മാഗസീനില് സാജൻ സാർ പമ്പ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നു, അത് ന്യൂ കമേഴ്സിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് നാല് പേര് നേരെ സാജൻ സാറിന്റെ അടുത്തോട്ട് ചെന്നു. സാജൻ സാർ പറഞ്ഞു ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല, പ്രൊഡ്യൂസേഴ്സൊക്കെ ഇനി വരണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞു ഇതാണൊക്കെയാണ് ക്യാരക്ടേഴ്സ്, നമുക്ക് നാല് ആൾക്കാരെയാണ് വേണം. അപ്പൊ എന്തായാലും നിങ്ങൾ നാല് പേരുണ്ട്, ഇതൊക്കെയാണ് ക്യാരക്ടേഴ്സ്. അപ്പൊ നിങ്ങളൊരു പണി ചെയ്യൂ, ആ ഒരു രൂപത്തിൽ വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരാള് കൂലിയായിരുന്നു, ഒരാള് വീട്ടിൽ ഒരാളായിരുന്നു, ഞാനായിരുന്നു അതിനകത്ത് മീൻ വെക്കുന്ന ഒരാള്. അപ്പൊ ലുങ്കിയും ഒരു കീറ ഷർട്ടൊക്കെ ഇട്ടിട്ട് നേരെ സാജൻ സാറിന്റെ വീട്ടിൽ പോയി. സാജൻ സാർ ആദ്യം പറഞ്ഞു ഇവിടെ ആരുമില്ല, പിന്നെയാണ് ഞങ്ങളെ മനസ്സിലായത്. അപ്പൊ തന്നെ സാജൻ സാർ പറഞ്ഞിരുന്നു എന്തായാലും സാജൻ സാർ ഈ സിനിമ അല്ലെങ്കിൽ അടുത്ത സിനിമയിൽ നമുക്കൊരു വേഷം തരുന്നുള്ളു. അപ്പൊ സാറിന് അറിയാമായിരുന്നോ മമ്മൂട്ടിയുടെ? ഇല്ല, സാറിന് ശരിക്കും ആദ്യം അറിയില്ലായിരുന്നു. ആദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അസുരവിത്ത് തുടങ്ങുന്നവരെ സാജൻ സാർ അറിയില്ല. ഒരു സിനിമ സ്നേഹിച്ച് നടക്കുന്ന ഒരാളെന്നുള്ള ഒരു ഇത് തന്നെ തന്നിട്ടുള്ളൂ. ഞാൻ ആ പേര് എവിടെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മക്ബൂൽ സൽമാൻ എന്നൊരു ടാഗ് ഇൻസ്റ്റെഡ് ഓഫ് മമ്മൂട്ടിയുടെ അനിയന്റെ മോൻ എന്നൊരു ടാഗ് എന്നുള്ള ഒരു തീരുമാനം എപ്പോഴത്തോട്ടാണ്? അതെനിക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞാനത് ഉറപ്പിച്ചിരുന്നു. കാരണം സിനിമയാണ്, നമ്മൾ ഒരുപാട് ആൾക്കാർ കാണും, ലൈക്ക് ഒരുപാട് ആൾക്കാർ വരുന്നതും പോകുന്നതും ഒക്കെ കാണുന്നതാണ്. അപ്പൊ നമ്മൾ ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ ലക്ക്. അപ്പൊ ഞാനിങ്ങനെ കോളേജ് കഴിഞ്ഞു ഫസ്റ്റ് ഓഡീഷന് പോയി. അപ്പൊ എനിക്ക് പേടിയായിരുന്നു ഇനി ചിലപ്പോ മമ്മൂട്ടിയുടെ അനിയന്റെ മോനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറെ കൂടുതൽ ചെയ്യിപ്പിച്ചാലോ, ആ ഒരു ബ്ലഡ് ഉള്ളതല്ലേ, അപ്പൊ ഇനി കുറെ കൂടുതൽ ചെയ്യിപ്പിച്ചാലോ. അപ്പൊ അത് ആദ്യം ഹൈഡ് ചെയ്തു. പിന്നെ എന്റെ ഏറ്റവും ഈ തീരുമാനത്തിന് ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് സിനിമയിൽ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, ഇനി രക്ഷപ്പെടാണ്ട് പോയി കഴിഞ്ഞാൽ നാളെ ചോദിക്കണമല്ലോ മമ്മൂട്ടിയുടെ കുടുംബത്തിൽ നിന്ന് നൃത്തം വന്നിട്ട് എവിടെയോ പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്കതായിരുന്നു, കാരണം എന്റെ ഉള്ളില് അഭിനയിക്കാനുള്ള കഴിവുണ്ട്, ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ എനിക്കത് ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് വിശ്വാസം വന്നതിന് ശേഷം പുറത്തറിഞ്ഞാൽ മതി എന്നുള്ളൊരു ഇത് തോന്നലായിരുന്നു. എന്നാലും റിഗ്രറ്റ് ഉണ്ടോ ഇപ്പം where you stand today? Maybe അങ്ങനെ പറഞ്ഞിരുന്നേ ലൈഫ് വുഡ് ഹാവ് ബീൻ ഈസിയർ. എനിക്ക് ഇപ്പോ ഈ കിട്ടുന്ന സ്നേഹം അത് എന്നോടുള്ള സ്നേഹം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് എന്റെ മൂത്താപ്പാനോടുള്ള മമ്മൂട്ടിനോടുള്ള സ്നേഹമായിരിക്കും, എന്റെ ഇക്കാക്ക ദുൽഖറിനോടുള്ള സ്നേഹം, എന്റെ വാപ്ചിന് എല്ലാവർക്കും അറിയാം. അപ്പൊ എനിക്ക് ആ സ്നേഹമൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ എനിക്കായിട്ടൊരു സ്നേഹം ഇപ്പോഴും കിട്ടി തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും കേരള ടുഡേ, what is the movie about? Kerala Today peru parayna pole thanne ippozhathe keralathinte avasthayanu. Karanam nammal Facebook eduthu nokkumbo allengil newspaper news okke kaanumbo nammal onnu react cheyan pattirunnengilo ithrayokke sambhavikkunnundallo ennittum thaaru react cheyathu ennu thonunna kore sambhavangal undu. Appo adinokke edire react cheyunnathaanu nammal endha parayna oru group of youngsters allengil oru sherikkum parna kaiya നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു ഗുണ്ടാ സംഘത്തിന്റെ കഥയാണ് കേരളത്തിലൂടെ. ഒരു കുറച്ച് നാളായി when you have come to a lead role after matinee. അതൊരു വൈസ് ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു നെഗറ്റീവ് റോൾ ചെയ്യുക എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫ് ഇപ്പോ എന്റെ കരിയർ തന്നെ ഞാൻ ആഫ്റ്റർ മാറ്റിനി അല്ലെങ്കിൽ ബിഫോർ കേരള ടുഡേ ഒരിക്കലും
ഒട്ടും നല്ല മെമ്മറീസ് ഉണ്ടായിട്ടില്ല എനിക്ക്. ഞാൻ ചെയ്ത രണ്ട് മൂന്ന് സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പോയി. അപ്പൊ അതൊന്നും എനിക്ക് ഒട്ടും എന്താ പറയുക ഒരു ഹാപ്പി ലൈഫ് ആയിരുന്നില്ല. അപ്പൊ പക്ഷെ കേരള ടുഡേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോളെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു ഈ മൂവിയിലെ ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു മാറ്റിനി കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയൊരു റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് കേരള ടുഡേ. കാരണം ഇതിന്റെ ഡയറക്ടർ കപിലേട്ടനൊക്കെ എനിക്ക് അസുരവിത്ത് ഞാൻ സിനിമയിൽ വന്ന അന്ന് തൊട്ട് എനിക്കറിയാം. അപ്പൊ ആ ഒരു കംഫർട്ടബിൾ ഒരു കംഫർട്ടബിൾ ലെവൽ ഉണ്ടായിരുന്നു അവിടെ. നമുക്ക് ഒരു ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ധൈര്യപൂർവ്വം ചെന്ന് ചോദിക്കാൻ പറ്റിയ ആളാണ് കപിലേട്ടൻ. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും മാറ്റിനി എന്ന് പറഞ്ഞാൽ ഒത്തിരി എന്താ പറയുക ഒത്തിരി ടെൻഷൻ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ കേരള ടുഡേയിലോട്ട് വരുമ്പോൾ ടെൻഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒന്ന് എന്താ പറയുക ഒന്ന് ഈ ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരാളിൽ നിന്ന് മാറിയിട്ടൊന്ന് അത്യാവശ്യം രണ്ടുപേരെ തല്ലുന്നൊരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചാളായി. അപ്പോൾ എനിക്ക് കേരള ടുഡേയാണ് കറക്റ്റ് ലോഞ്ച് എന്ന് തോന്നുന്നു. ഒരു നെഗറ്റീവ് റോൾ ചെയ്യുമ്പം അതിനൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ദി വ്യൂവേഴ്സ് ഉണ്ടാകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കേരള ടുഡേ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ കേരള ടുഡേയിലെ മുന്നേന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തോ ആ രീതിയിലാണ്. കാരണം ഇവനൊരു കുടുംബമുണ്ട്, ഇവനൊരു അമ്മയുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നൊരു അമ്മയുണ്ട്. പക്ഷെ ഇവൻ ഈ ഒരു രീതിയിലോട്ട് വരുന്നത് അവൻ്റെ കുറേ പിന്നിലുള്ള കാരണങ്ങൾ സിനിമയിൽ പറയുന്നുണ്ട്. ഒരുപാട് ട്രബിൾസ് കഴിഞ്ഞിട്ടാണ് ഒരു നമ്മളിപ്പോ ആദിവാസിയായിട്ടൊരു യുവാവ് കാട് മാത്രം കണ്ടു വളർന്നൊരുത്തൻ, അവന്റെ സ്വപ്നങ്ങൾ നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളർഫുൾ ആയിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമങ്ങളും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കുന്ന ഒരുത്തനാണ്. പക്ഷെ അവൻ നഗരത്തിൽ എത്തിയതിനു ശേഷം അവൻ ഫേസ് ചെയ്യുന്നു വരുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ എന്താ പറയുക ഒരു ഫ്രീഡം ആഗ്രഹിച്ചിട്ടാണ് അവൻ ഈ ഒരു ലെവലിലോട്ട്. അങ്ങനെ ഒരു നമുക്ക് എന്താ പറയുക ഒരു ശരിക്കും ഒരു ക്യാരക്ടറൈസേഷൻ ഉള്ള സിനിമയാണ്. ആക്ടിംഗ് സ്കൂൾ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു യൂഷ്വലി? എൻ്റെ അടുത്ത് കപിലേട്ടൻ ഈ കഥ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു ഇന്നേ വരെ ചന്തു എന്നെ ചന്തു എന്നാണ് വിളിക്കുന്നത്. ഇന്നേ വരെ ചന്തു അഭിനയിച്ച ഒരു പടമല്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഒന്ന് ഇത്രയും മീറ്ററിൽ നടന്ന് അല്ലെങ്കിൽ ഇത്രയും ആംഗിളിൽ തിരിഞ്ഞ് അഭിനയിച്ചൊരു സിനിമയാണ്. ആ ഒരു ബോക്സിൽ നിന്ന് അഭിനയിച്ച സിനിമയാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു കാട്ടിലോട്ട് അഴിച്ചു വിടും, ഞങ്ങൾ ക്യാമറ കൊണ്ട് പുറകെ ഓടിക്കോളാം, മാക്സിമം ദൂരത്തിൽ ഓടേണ്ടി വരും, ഫൈറ്റ് ചെയ്യേണ്ടി വരും, കയറിൽ തൂങ്ങേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു സിനിമയാണെന്ന് കേരള ടുഡേ പറഞ്ഞു. പക്ഷേ കേരള ടുഡേ അഭിനയിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക എൻ്റെ കാലൊടിഞ്ഞു. അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ്. പക്ഷെ ഇതിനു വേണ്ടി ഒരു പ്രത്യേക ഒരു ഹോം വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇത് ചില സീൻസിൽ ട്രൈബൽ ലാംഗ്വേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കുറച്ച് കട്ടിയായിരുന്നു. പക്ഷെ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി രണ്ട് മൂന്ന് പേര് നമ്മുടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു, ആ ഭാഷ അറിയാവുന്നവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്തതും ഒറിജിനൽ ആദിവാസി കോളനിയിലും കാട്ടിലൊക്കെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ അവിടുത്തെ ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു, അവർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് മൂവി ആയിട്ടാണ് കേരള ടുഡേ. ശിരസിലും ജയിക്കുവാനാ ജനിച്ചതാ